മഞ്ചാടിക്കുരു എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും പൈസ ഒക്കെ ഭയങ്കര ആവശ്യമുള്ള സമയമല്ലേ ഇത്. ഇപ്പോൾ ഒരു 1 lakh rupees നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോ. നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചിട്ട് വരാം. കമോ, അപ്പോൾ 7500 rupees ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ ഇതൊന്നും പാക്കേജ് ആകുമ്പോൾ 10,000 to 20,000 rupees 25,000 rupees ചെലവ്. അപ്പോൾ തമ്മര അങ്ങനെ തന്നെ പോയി. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ. അതിന് മണാലി പോലെ അതിന് മണ പറ്റാത്തത് കൂട്ടുകാരുമായിട്ട് എവിടെ കൂടുന്നത് നമുക്ക് സന്തോഷമാണ്. എല്ലാവർക്കും കൂടെ കൂടിക്കാണ്ട് വരും. ഞങ്ങളൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയോ 19,000 rupees ചെലവോ. ഇത്രയും വലിയ വാക്കുകളൊന്നും പറയാനല്ലോ. ആവശ്യം ചെലവാക്കുന്ന ആൾക്കാരാ. ആ പിന്നെ കുറച്ച് പൈസ ദാനങ്ങൾ പാവങ്ങൾ കൂടും. ഇല്ല, 5,000 rupees കൊടുക്കാം അവർക്ക്. ബാക്കി 95 rupees ഞങ്ങൾ ചെലവാക്കും. തിരിച്ച് താട്ടി പറഞ്ഞു അതുകൊണ്ടാ ആ കായലൊരു മുഖ്യങ്ങൾ കൊല്ലും. പോകാൻ പറ്റില്ല, അങ്ങനെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. എനിക്ക് 1 lakh തികയത്തോ? നിങ്ങൾ തികയത്തില്ല. എന്നാലും 1 lakh കിട്ടിയെന്ന ഇതിൽ ഞാൻ ചിലവാക്കും. അത്രയും ഞാൻ അവരോട് ചിലവാക്കാൻ വേണ്ടി നേരെ പിന്നെ യൂറോപ്പിൽ പോകാൻ നോക്കി. യൂറോപ്പിൽ വിസിറ്റിംഗ് വിസ എടുക്കുക. അങ്ങനെ തന്നെ 10,000-50,000 rupees ചിലവാകും. 1 lakh ഒരു ടിക്കറ്റ് ആണല്ലോ. യൂറോപ്യൻ ട്രിപ്പ് ഞങ്ങൾ 3 പേര് ലോട്ടറി എടുക്കും. അങ്ങനെ 3 പേര് ഒഴിവാക്കി 3 പേര് കൂടെ പോകും. അങ്ങനെ തരാണ്ടിരിക്കോ. അടുത്ത തവണ 1 lakh rupees ഞങ്ങൾക്ക് യൂറോപ്പിൽ നിന്ന് ഇച്ചിരി മാറി ദുബായ് വരെ പോയിട്ട് കിടക്കേണ്ടി വരാം. ഒരാൾക്ക് അതാണ് ഞാൻ ഇവന്റെ കല്യാണം നടക്കാതിരിക്കുക. ഇവന്റെ കല്യാണം നടക്കാൻ വേണ്ടിട്ട് ആ തുക ഞങ്ങൾ ചെലവഴിക്കും. നിന്റെ കല്യാണ പണ്ടിലേക്ക് ഫുള്ളും കൊടുത്തു. ഞങ്ങളിവിടെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ വളർന്നിരുന്നു. പത്തേക്കാരനും മേടിക്കും. ആ പൈസക്ക് ഞങ്ങളിവിടെ തകർത്തിട്ട് ബാക്കി പൈസക്ക് ഇവന്റെ ഫോട്ടോസ് ഇടുമ്പോൾ അത് കണ്ട് സന്തോഷം. ഇതൊരു പെണ്ണായിട്ടില്ല. പെണ്ണായിട്ടൊന്നുമില്ല. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് നിനക്ക് വേണ്ടി നിന്നെ തേടി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ഞാനും കറങ്ങാൻ ട്രിപ്പ് എവിടേക്ക് പോകുന്ന വെച്ചാ ഫ്രണ്ട്സിനെ കൂട്ടി പോകും. അത് വേറൊരു വൈബ് അല്ലേ? തന്നെ പോകുന്ന വേറൊരു വൈബ്. ഫ്രണ്ട്സ് ആകുമ്പോൾ ഇപ്പം ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് വരുവാ. ഇപ്പം സോളോ ആയിട്ട് വരികയാണെങ്കിൽ ഇത്ര വൈബ് അടിച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ? ഫ്രണ്ട്സുമായിട്ട് വരുമ്പോൾ വേറൊരു വൈബ്. ഇപ്പോൾ ഫ്രണ്ട്സിനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാ? ഞങ്ങൾ മെയിനായിട്ട് പോകാൻ ഞങ്ങൾക്ക് 2 spots ഉണ്ട്. ഒന്ന് ഗോവ പോകണം എല്ലാവർക്കും കൂടെ. അത് ഞങ്ങൾ 2 മാസത്തിനുള്ളിൽ പോകും. വേറെ തീരുമാനിച്ചില്ല. നിങ്ങൾ കറങ്ങാൻ പോകും? വേറെ ഞങ്ങൾ പോകണേ പട്ടായ പോ. എല്ലാവർക്കും കൂടെ 1 lakh കിട്ടില്ലേ? ഒരാൾക്കായിട്ട് 1 lakh ടോട്ടൽ 5 lakh. ദുബായ് പോകും. അപ്പൊ ഇവിടെ ഇപ്പൊ നല്ല ഡെവലപ്മെന്റ് അല്ലേ അവിടെ. അപ്പൊ നമുക്ക് എക്സ്പോ ഉണ്ട് അവിടെ. ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കാണാൻ. ഇവിടുത്തെ കാട്ടി കുറെ ഡെവലപ്പ് ആയതുകൊണ്ട് അവിടെ കുറെ സ്പോട്ടിൽ കാണാം. അങ്ങനെ ഇത്രയും പൈസ കിട്ടുമ്പോൾ നമ്മൾ അവിടെ അല്ലേ പോകാൻ പറ്റത്തില്ല. ടിക്കറ്റ് എടുത്ത് അത് ലാഫ് അല്ല. എങ്ങനെ ദുബായിലോട്ടോ? 5 പേർക്കും 5 lakh. ദുബായിലോട്ട് ഒരു ചാൻസ് കിട്ടിയ 5 lakh. 5 lakh കിട്ടി. ഫ്രണ്ട്സായിട്ടാണെങ്കിൽ അതിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ മൈൻഡിൽ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒരു സ്പോട്ട് അങ്ങ് തീരുമാനിക്കും. പാവങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. ഞങ്ങളല്ല കോളേജിൽ നിന്ന് തന്നെ അങ്ങനെ ഇതുപോലെ ഷെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്.
പാരീസ് 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 5 lakh മതിയോ? 5 lakh ഒരു എന്തിനും ബിസിനസ് എന്തിനായിട്ട് എല്ലാവരും കൂടെ പഠിത്തം കഴിഞ്ഞിട്ട് നോക്കണം, ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ. വീട് പണി കംപ്ലീറ്റ് ചെയ്യും, 1 lakh കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ള കടങ്ങളൊക്കെ കിട്ടി തീർക്കാൻ നോക്കുമല്ലോ. അതെന്ത് ചെയ്യാനാണ്? 1 lakh ഒന്നും കിട്ടിയാൽ തികയത്തില്ല വീട്ടുകാർ. ഉമ്മേനെ അപ്പൊ തന്നെ ട്രിപ്പ് പോണേ, വേറെ ഒന്നുമില്ല. അതിപ്പോ അങ്ങനെയൊന്നുമില്ല, അമ്മാവ് തോന്നണ ആ സമയത്ത് അങ്ങ് പോകും. ട്രിപ്പ് പോകും, ഫോറിൻ കൺട്രിയിലോ അല്ലെങ്കിൽ അവിടെ ട്രിപ്പ് പോകും. തനിച്ച് ഫ്രണ്ട്സ് ആയിട്ട് 1 lakh കൊണ്ട് പോയിട്ട് വരാൻ പറ്റുമോ? ആ പോയിട്ട് വരാൻ പറ്റും. കടങ്ങളൊന്നും വിട്ടാൻ പറ്റൂല, പൈസ ഉണ്ടോ? പിന്നെ അങ്ങനെ ട്രിപ്പ് അത്ര തന്നെ. 13 മതി, 14 പ്രോ മതി, ഫോൺ ഐഫോൺ. ഓക്കെ, അപ്പൊ ട്രിപ്പ് പോകും. കിട്ടുവാണെങ്കിൽ നമ്മള് ഗോവക്കാനെ വിട്ടേക്ക, ചെല്ലടിച്ചിട്ട് വരാം. അല്ല, എന്നാലും ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ, ആവശ്യം വരത്തില്ലേ? അവിടേക്ക് വേറെ എവിടെങ്കിലൊക്കെ പോവാല്ലേ? പാവപ്പെട്ടവർക്ക്, ഞാൻ തന്നെ ഒരു പാവപ്പെട്ടവന്, അപ്പൊ എനിക്ക് കിട്ടണ്ടേ? എനിക്കറിയുന്ന തന്നാലേ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അതിന് വേണ്ടി നീക്കി നോക്കാം. അച്ഛനക്കും അമ്മക്കും വലുതായി കഴിയുമ്പോ പോണ ഇഷ്ടമാണ്. അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഒപ്പം പൈസ ചെലവാക്കിയാല് അതിന്റെയും പിന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം പോവാന് താല്പര്യമുണ്ട്. പാരന്റ്സിന്റെ ഒപ്പം ഫ്രണ്ട്സിന്റെ ഒപ്പം ട്രിപ്പ് പോവാണ് തമ്മിൽ തമ്മിൽ ഇഷ്ടമാണ്. കൂടുതൽ ആരുടെ ഒപ്പം പോയിരിക്കുന്നത്? പാരന്റ്സിന്റെ ഒപ്പമാണോ ഫ്രണ്ട്സിന്റെ ഒപ്പമാണോ? കൂടുതൽ പാരന്റ്സിന്റെ ഒപ്പം പോയിട്ടുള്ളത്, ഫ്രണ്ട്സിന്റെ ഒപ്പം പോയിട്ടില്ല. വെള്ളാക്കുപ്പ് കിട്ടിയാല് അച്ഛനക്കും അമ്മക്കും വലുതായി കഴിയുമ്പോ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സിന്റെ ഒക്കെ പോണ ഇഷ്ടമാണ്. അപ്പൊ അച്ഛന്റെ അമ്മയുടെ ഒപ്പം പൈസ ചെലവാക്കിയാല് അതിന്റെയും പിന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം പോവാന് താല്പര്യമുണ്ട്. ഫ്രണ്ട്സിന്റെ ഒപ്പം ഫ്രണ്ട്സിന്റെ ഒപ്പം ട്രിപ്പ് പോവാന് തമ്മിൽ തമ്മിൽ ഇഷ്ടമാണ്. കൂടുതൽ ആരുടെ ഒപ്പം പോയിരിക്കുന്നത്? പാരന്റ്സിന്റെ ഒപ്പമാണോ ഫ്രണ്ട്സിന്റെ ഒപ്പമാണോ? കൂടുതലും പാരന്റ്സിന്റെ ഒപ്പം പോയിട്ടുള്ളത്, ഫ്രണ്ട്സിന്റെ ഒപ്പം പോയിട്ടില്ല.